സംസ്ഥാനത്ത് ക്യാൻസർ മരുന്നുകളുടെ വിലയുടെ കാര്യത്തിൽ നടക്കുന്നത് പകൽക്കൊള്ള. കീമോതെറാപ്പിക്കും മറ്റുമുള്ള മരുന്നുകൾ പകുതി വിലയ്ക്ക് ചില ഏജൻസികൾ വിൽക്കുമ്പോൾ എം ആർ പിക്ക് വിറ്റ് ലാഭം കൊയ്യുകയാണ് മിക്ക ആശുപത്രികളും. ഏഷ്യാനെറ്റ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. ഒരു പ്രമുഖ ആശുപത്രിയുടെ ക്യാൻസർ വാർഡിന് പുറത്തെ ബോർഡാണിത്. പുറമേ നിന്നുള്ള മരുന്നുകൾ ഇവിടെ സ്വീകരിക്കില്ല. ക്യാൻസർ വാർഡുകൾക്ക് പുറത്ത് ഇത്തരമൊരു ബോർഡ് പതിക്കാൻ എല്ലാ ആശുപത്രികളും പ്രത്യേകം ശ്രദ്ധിക്കുന്നതിലെ രഹസ്യം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. നാട്ടിലിൽ അർബുദം ബാധിച്ച ഒരു രോഗിക്കായി ലെനാൾഡോമൈഡെന്ന കീമോതെറാപ്പി ക്യാപ്സൂളുകൾ ഡോക്ടർ കുറിച്ച് നൽകി. ആദ്യം ഈ മരുന്ന് വാങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. വില 10 എണ്ണത്തിന് 7,400 രൂപ, ഒരെണ്ണത്തിന് 740 രൂപ എന്നർത്ഥം. ഇനി ഇതേ മരുന്ന് മറ്റൊരിടത്തു നിന്ന് വാങ്ങിയതിൻ്റെ ബില്ല് കാണാം. വില 11 എണ്ണത്തിന് 4,594 രൂപ, ഒരെണ്ണത്തിന് 417 രൂപ മാത്രം. ഒരേ ഗുളിക രണ്ടിടത്ത് നിന്ന് വാങ്ങിയപ്പോൾ വിലയിലെ വ്യത്യാസം 44%. ഇത്തരത്തിൽ ഉയർന്ന എം ആർ പി നിശ്ചയിക്കുന്നതും മരണാസന്നരായ ക്യാൻസർ രോഗികളെ കൊള്ളയടിക്കാൻ അനുവദിക്കുന്നതും മരുന്ന് കമ്പനികൾ തന്നെ. അറിവില്ലായ്മ മുതലെടുക്കുന്നതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. മാസത്തിൽ കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ സോളിൻട്രോണിക് ആസിഡ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഏകദേശം അതിൽ 3,250 രൂപയാണ് അതിൽ പ്രിന്റ് ചെയ്ത് കാണുന്നത്. ഞങ്ങൾക്ക് അത് പല ഞങ്ങൾ കിടത്തി ഹോസ്പിറ്റലിൽ പോലും 1,200 രൂപയാണ് ഞങ്ങളോട് വാങ്ങിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്കത് പുറത്തുനിന്ന് പിന്നെ അന്വേഷിച്ച് ഇതുപോലെ പല വഴിക്ക് അന്വേഷിച്ചപ്പോൾ 400 രൂപയ്ക്ക് ആ മെഡിസിൻ വാങ്ങാൻ പറ്റി. രോഗികളെ കൊള്ളയടിക്കുന്ന ഈ വിലനിർണയത്തിന് പിന്നിലെ കളികളറിയാൻ മൊത്തവിലേക്ക് ക്യാൻസർ മരുന്നുകൾ കിട്ടുന്ന രണ്ട് ഏജൻസികളെ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടു. ഹലോ, ഇത് ആൽഫ ഏജൻസി ആണോ? എന്തായിരുന്നു? സോളൻട്രോ എന്ന് പറഞ്ഞ മരുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു. നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞ എം ട്രിപ്പ് എന്ന് പറയും, ഒരു 4,000-3,800 റേഞ്ച് വരും. എം ആർ പി 13,400. ഹലോ, നമസ്കാരം, ഇമാക്സ് ആണോ? അതെ. ബോട്ടി സോമിബോ അതാണ് ബോട്ടിയാട് എന്നാണ് നമ്മളെടുത്തത്. അതിനെന്ത് വില വരുന്നുണ്ട്? അതിന് 3,000 വരും. ഇതിപ്പം പുറത്തും ഇതേ വില തന്നെയാണ് വരുന്നത്? അതിന് എം ആർ പി വരുന്നത് 10,000 വരുന്നുണ്ട്. എം ആർ പിന്നെ 10,000 വരുന്നുണ്ട് അല്ലേ. ഓരോ തവണ കീമോതെറാപ്പി അവസാനിക്കുമ്പോഴും ഒരു രോഗിക്ക് നഷ്ടമാകുന്നത് 10,000. 7,000 രൂപയ്ക്ക് ആശുപത്രികളും ഡോക്ടർമാരും അടിച്ചേൽപ്പിക്കുന്ന മരുന്ന് വിപണിയിൽ ലഭ്യമാകുന്നത് 700 രൂപയ്ക്ക്. അപ്പോൾ പിന്നെ ക്യാൻസർ ചികിത്സയിലല്ല യഥാർത്ഥ കച്ചവടം നടക്കുന്നത്, ക്യാൻസർ മരുന്ന് വിൽപ്പനയിലാണെന്നർത്ഥം. ഇത്തരത്തിലുള്ള കച്ചവടക്കാർക്ക് ആര് കടിഞ്ഞാനിടും? കോഴിക്കോട് നിന്നും ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.